ചാലുശ്ശേരിയിൽ ശനിയാഴ്ച നടന്ന വെറ്ററൻസ് മത്സരം കായികപ്രേമികൾക്ക് ആവേശം പകർന്നു ചാലുശ്ശേരി സോക്കർ അസോസിയേഷൻ നടത്തുന്ന അഖില കേരള സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിൽ ശനിയാഴ്ച രാത്രിയിൽ ദേശീയ താരങ്ങൾ അണിനിരുന്ന വെറ്ററൻസ് മത്സരം കാൽപന്ത് കളിയെ നെഞ്ചിലേറ്റിയ കായിക പ്രേമികൾക്ക് ആവേശത്തിന്റെ തിരമാലയായി ദേശീയ തലത്തിലും സംസ്ഥാനത്തും കാൽപന്ത് കളിയുടെ അധിപന്മാരായ ഇന്ത്യൻ ഫുട്ബോൾ മുൻ ക്യാപ്റ്റനും കേരള പോലീസ് ഫുട്ബോൾ ടീം പരിശീലകനുമായ ഐ എം വിജയൻ ഇന്ത്യ കണ്ട മികച്ച താരം आसिफ सहीर एम सुरेश प्रदीप സന്തോഷ് ട്രോഫി ഐ എസ് എൽ താരങ്ങൾ എന്നിവരെ ഉത്സവ പ്രീതിയിൽ വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ സ്റ്റേഡിയത്തിലേക്ക് സ്വീകരിച്ചു ഫാൻസി വെടിക്കിട്ടും ഉണ്ടായി മൈതാനത്ത് നിരുന്ന ഇരു ടീമുകളെ വിശിഷ്ടാതിഥികളായ അതിഥികളായ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ സതീഷ് കുമാർ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബാവാ മാളിയേക്കൽ സംസ്ഥാന സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി സൂപ്പർ വാവ എന്നിവർ ടീം അംഗങ്ങളെ പരിചയപ്പെട്ടു സെവൻസ് മൈതാനങ്ങളിൽ നിരവധി ആരാധകരുള്ള സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം ടീം മാനേജരും സെവൻസ് ഫുട്ബോളിന്റെ രാജകുമാർ ുമായ സൂപ്പർ ബാവയെ കൺവീനർ എം എം അഹമ്മദ് ഉണ്ണി ഓൾ ഇന്ത്യ ഫുട്ബോൾ അനൗൺസേഴ്സ് സംഘടന രക്ഷാധികാരി മലപ്പുറം ലത്തീഫിനെ ചെയർമാൻ വി വി ബാലകൃഷ്ണൻ എന്നിവരും പൊന്നാട് അണിയിച്ചാദരിച്ചു രാത്രിയെ പകലാക്കിയ മൈതാനത്ത് ഐ എം വിജയന്റെ നേതൃത്വത്തിൽ പച്ച ജേഴ്സി അണിഞ്ഞ എസ ഗ്രൂപ്പ് അൽ മദീന ചെറുപ്പുളശ്ശേരിയും മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ എൻ പി പ്രദീപിന്റെ നേതൃത്വത്തിൽ വെള്ള ജേഴ്സി അണിഞ്ഞ് യൂണിറ്റി സോക്കർ തൊടുപുഴയും കളം നിറഞ്ഞു കളിച്ചു കളി തുടങ്ങി അഞ്ചു മിനിറ്റിനകം മൈതാനത്തിന്റെ നിന്ന് ഉയർത്തിയ ഐ വിജയന്റെ മിന്നൽ ഷോട്ട് ഗോളിയെ നിഷ്പ്രഭമാക്കി ഗോൾ വലയത്തിലേക്ക് എത്തിച്ചത് കായിക പ്രേമികൾക്ക് ആവേശമായി മാറി പകുതി സമയത്തിനുള്ളിൽ മൂന്ന് ഗോളിന് മുന്നിട്ട് നിന്ന അൽ ഹാഫ് ടൈമിനു ശേഷം മൂന്ന് ഗോൾ തിരിച്ചടിച്ച് സോക്കർ തൊടുപുഴ സമനിലയിൽ തളച്ചു തുടർന്ന് പെനാൾട്ടി കിക്കുകളിലൂടെ സോക്കർ തൊടുപുഴ വിജയികളായി ഇരു ടീമുകൾക്കും ആർപ്പുവിളികളോടെ കാണികൾ മികച്ച പിന്തുണ നൽകി ഫുട്ബോളിനെ സ്നേഹിക്കുന്ന നിരവധി കുട്ടികൾ ഇന്ത്യയുടെ മികച്ച ഫുട്ബോൾ താരം ഐ എം വിജയനൊപ്പം സെൽഫി എടുക്കാനെത്തിയത് വേറിട്ട കാഴ്ചയായി പി ഐ യൂസഫ് പഞ്ചായത്ത് അംഗങ്ങളായ ആനി വിനു സജ്ജിത ഉണ്ണികൃഷ്ണൻ ആദ്യകാല ഫുട്ബോൾ താരങ്ങൾ കൂടാതെ സ്ത്രീകൾ ഉൾപ്പെടെ ആയിരങ്ങളാണ് കളി കാണാൻ സ്റ്റേഡിയത്തിലേക്ക് എത്തിയത് ഫുട്ബോൾ ടൂർണമെന്റ് ചെയർമാൻ വി വി ബാലകൃഷ്ണൻ കൺവീനർ എം എം അഹമ്മദ് ഉണ്ണി ട്രഷറർ സജീഷ് കളത്തിൽ എന്നിവരടങ്ങുന്ന കമ്മിറ്റി പരിപാടിക്ക് നേതൃത്വം നൽകി ആരോഗ്യരംഗത്തെ ഏറ്റവും മികച്ച സേവകർ അനുഭവ സമ്പന്നരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ചന്ദ്രോദയം മെഡിക്കൽ സെന്റർ കൂറ്റിനാട് ന്യൂ ബസാറിന് സമീപം ഗുരുവായൂർ റോഡിൽ ചന്ദ്രോദയം ടവറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഡിജിറ്റൽ എക്സ്റേ അൾട്രാസൗണ്ട് അൾട്രാസൌണ്ട് സ്കാനിംഗ് ഫുള്ളി ഓട്ടോമാറ്റിക് ലാബ് ഫാർമസി കാഷ്വലിറ്റി പ്രൊസീജിയറോ സ്പെഷ്യാലിസ്റ്റ് ഒ പി ഹോം കെയർ തുടങ്ങിയ സേവനങ്ങളും കൂടാതെ ഒമ്പത് മണി മുതൽ രാത്രി ഒമ്പത് വരെ വിവിധ വിഭാഗങ്ങളിലായി വിദഗ്ധരായ ഡോക്ടർമാരുടെ സേനവും ലഭ്യമാണ് ഫോർ ബുക്കിംഗ് സിക്സ് ടു